എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് സപ്ലി, സെക്കൻഡ് സപ്ലി, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത സ്കൂൾ കിട്ടിയ വിദ്യാർത്ഥികൾക്കെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് 28-ന് അപ്ലൈ ചെയ്ത് മാറാൻ സാധിക്കും. വിദ്യാർത്ഥികൾ കൃത്യമായി അപ്ലൈ ചെയ്യുക, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ അടുത്ത ദിവസങ്ങളിലായി അപ്ലോഡ് ചെയ്യും. അതൊക്കെ നിങ്ങൾ കണ്ട് കൃത്യമായി സെക്കൻഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് കൃത്യമായി മാറാൻ ശ്രമിക്കുക. സെക്കൻഡ് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാനുള്ള അവസരം 28-29 തീയതികളിൽ നമുക്ക് ലഭിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ലഭ്യമായ ഉടനെ ട്രിക്സ് ആൻഡ് ടിപ്സ്, അതേപോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള കൃത്യമായ വിവരം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. മാനേജ്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ സാധ്യമല്ല. കമ്മ്യൂണിറ്റി ക്വാട്ട ട്രാൻസ്ഫറും ഇപ്പോൾ സാധ്യമല്ല. അതിൻ്റെ വിവരം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ വിദ്യാർത്ഥികളെ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കും. അങ്ങനെ അപ്ലൈ ചെയ്തു, സെക്കൻഡ് ട്രാൻസ്ഫറിന് വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട സ്കൂളൊക്കെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ 29-ന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസമായിരിക്കും. 30-ന് തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത്, അലോട്ട്മെൻ്റ് ലഭിച്ചത്, ആ സ്കൂളിലേക്ക് നിങ്ങൾ ഓൾറെഡി ഉള്ള അവിടെ നിന്ന് എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്ത് അവിടെ പോയി അഡ്മിഷൻ എടുക്കുക. ഫീസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്. അവിടെ ഫീ പേയ്മെൻ്റ് എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ പുതുതായി എവിടെയാണോ ട്രാൻസ്ഫർ ലഭിക്കുന്നത് അവിടെ യാതൊരു ഫീസിൻ്റെ ആവശ്യവും നിങ്ങൾക്ക് വരില്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പോഴുള്ള സ്കൂൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് കൊടുത്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുന്ന സ്കൂളിൽ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സീറ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവിടെ സഹിച്ച് പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഫീസിൻ്റെ യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ TC വാങ്ങി അവിടെ പോയി അഡ്മിഷൻ എടുത്താൽ മാത്രം മതി. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ മറ്റൊരു കോഴ്സാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. എത്ര ഓപ്ഷനും നമുക്ക് ആഡ് ചെയ്യാം. എല്ലാവർക്കും തന്നെ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ്, തേർഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ നമ്മുടെ എഡ്യൂക്കേഷൻ ന്യൂസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി കോട്ടയുമായി ബന്ധപ്പെട്ട വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അങ്ങനെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആ ചാനലിൽ പോയി അത് കൃത്യമായി കാണുക. നിങ്ങൾ ആ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ചെയ്യുക. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കുള്ള തേർഡ് സപ്ലി അടുത്ത മാസം 1-നുണ്ട്. സീറ്റ് വർദ്ധിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യും. വിദ്യാർത്ഥികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ.